നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അമിതമായ ലഹരി ഉപയോഗം നിരവധി യുവാക്കളുടെ ജീവിതം തന്നെ തകർത്തിട്ടുണ്ട്. ഒട്ടേറെ കുടുംബങ്ങളെ, മാതാപിതാക്കളെയാണ് ഇത് കണ്ണീരിലാഴ്ത്തുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട അമിതമായ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട രണ്ട് വാർത്തകളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കൊച്ചിയിൽ ലഹരി മാഫിയ യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന സംഭവവും, അതോടൊപ്പം തന്നെ കൊച്ചിയിലെ DJ പാർട്ടിക്കിടെ വൻ ലഹരി ഉപയോഗം നടന്നുവന്ന വാർത്തയുമുണ്ട്. ആദ്യം പോകുന്നത് കൊച്ചിയിൽ ലഹരി മാഫിയ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലേക്കാണ്. മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർ അജി മുണ്ടാട്ടിൻ്റെ മകനെയാണ് തട്ടിക്കൊണ്ടുപോയത്. കളമശ്ശേരിയിലെ DAddiction സെൻ്ററിൽ നിന്നാണ് യുവാവിനെ കടത്തിക്കൊണ്ടുപോയതെന്നാണ് പരാതി. പോലീസിൽ പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് യുവാവിനെ കളമശ്ശേരിയിലെ DAddiction സെൻ്ററിൽ നിന്നും രണ്ടുപേർ, സുഹൃത്തുക്കളെന്ന് പറഞ്ഞെത്തിയ രണ്ടുപേർ കടത്തിക്കൊണ്ടുപോയത്. അതിനുശേഷം യുവാവിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. പോലീസിൽ കുടുംബം പരാതിപ്പെട്ടുവെന്ന് പറയുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് ഇതുവരെയും യാതൊരു കേസോ നടപടിയോ സ്വീകരിച്ചിട്ടില്ല. എന്താണ് ഈ വിഷയത്തിൽ കുടുംബം പറയുന്നത്? ആജ്ഞ. എന്ന് പറയുന്ന കളമശ്ശേരിയിലെ DAddiction സെന്ററിലാണ് ഇത് ചികിത്സയ്ക്കായിട്ട് വന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ്. 10-16 ദിവസം അദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു. സ്വമേധയാ ആണ് ട്രീറ്റ്മെന്റിന് തയ്യാറായി വന്നതെന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം പിറ്റേ ദിവസം പേരന്റ്സ് വന്ന് ഈ രക്ഷകർത്താക്കൾ ഡോക്ടറെ ഏൽപ്പിച്ചു. അതിനുശേഷം, അതായത് രക്ഷകർത്താക്കളല്ലാതെ മറ്റാരെയും കാണാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ ആശുപത്രിയിൽ അഡ്മിഷൻ എടുത്ത ശേഷം അവർ മടങ്ങിയത്. പക്ഷെ 16 ദിവസം ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 16-ാം ദിവസം രണ്ടുപേർ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവന് നേരത്തെ അറിയാവുന്ന ആളുകളാണ്, രണ്ടുപേരും ഇവിടെ എത്തിയ ശേഷം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് അകത്ത് കയറുന്നത്. അകത്ത് കയറിയ ശേഷം അവനെയും കൊണ്ട് പുറത്തു ചാടി ഒരു ബൊലേറോയിൽ അവനെയും കൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ കുടുംബം പോലീസിന്റെ പിന്നാലെ നടക്കുന്നു, ഈ അതൊരു കേസെടുക്കാൻ നടക്കുന്നു, അതല്ലെങ്കിൽ മകനെ കാണാൻ, അല്ലെങ്കിൽ മകനെ ഇത്തരത്തിൽ ട്രീറ്റ്മെന്റ് നടന്ന സാഹചര്യത്തിൽ അതിനിടയിൽ നിന്നും മകനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പകൽ തുടങ്ങി രാത്രി മുഴുവൻ അവിടെ കുത്തിയിരുന്നെങ്കിലും ഒരു കാര്യം, അതായത് ഒരു നിലപാടും പോലീസിന്റെ ഭാഗത്തുനിന്നും, ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ രാത്രി എപ്പോഴും മാത്രമാണ് പേരിന് മാത്രം ഒരു FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇത് വലിയ, അതായത് സമൂഹത്തിന് പേടിപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് നൽകുന്നത്. കാരണം ഒരു നെക്സസിനുള്ളിൽ നിന്നും ഒരു കുട്ടി അതിൽ അഡിക്റ്റായ MDMA യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അത്രയും വലിയ തീവ്രമായ മയക്കുമരുന്നിന് അടിമയായ ഒരു ചെറുപ്പക്കാരൻ, അത് തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇത് ഏറെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഒരു ലഹരിക്കടിമയായ യുവാവ് പിന്നീട് അതിൽ നിന്നും മോചനം നേടുന്ന ആഗ്രഹത്തോടുകൂടി DAddiction സെന്ററിൽ ചെല്ലുന്നു. പക്ഷെ അവിടെയും ലഹരി മാഫിയ എത്തി പിന്നീട് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്ന് കുടുംബം പറയുന്നു. ഈ കുടുംബാംഗങ്ങൾ, ഈ യുവാവിന്റെ മാതാപിതാക്കൾ പോലീസിനെ സമീപിച്ചു, ഈ ആശുപത്രി അധികൃതരെ സമീപിച്ചു, അവർ കൈയൊഴിയുന്നു. എന്താണ് ഈ വിഷയത്തിൽ ഈ മാതാപിതാക്കൾ പറയുന്നത്? അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ആജ്ഞ. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് തന്നെ അദ്ദേഹത്തോട് ചോദിക്കാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് എന്താണ് അദ്ദേഹം പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് ഏത് സാഹചര്യത്തിലാണ് സാർ ആശുപത്രിയിലേക്ക് വന്നത്? ഞാനിപ്പോ ആശുപത്രിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ 19-ാം തീയതി ഈ മകൻ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആവുന്നുണ്ട് ഈ ഹോസ്പിറ്റലില്, കളമശ്ശേരിയിലെ മെട്രോ മൈൻഡ് എന്നുള്ള ഒരു ഹോസ്പിറ്റലില്. അത് മകന്റെ മദറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് വന്നത്. വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മളുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാനും കൂട്ടി വൈഫും വന്ന് സംസാരിക്കുകയുണ്ടായി. സംസാരിച്ചതിന്റെ കാര്യങ്ങളെല്ലാം തീർപ്പാക്കിയതിനു ശേഷം പോയി. ഫോണിനൊപ്പം തന്നെ പറഞ്ഞിരുന്നു ഒരു കാരണം ഫോണ് കൈകാര്യം ചെയ്യാൻ കൊടുക്കരുത്, രണ്ടാമത് ആരെങ്കിലും വന്നാൽ, ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ ഞങ്ങളുടെ അനുമതി കൂടാതെ ആരെയും അനുവദിക്കരുത് എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് മിനിഞ്ഞാന്ന് ഒരു വൈകിട്ടോടുകൂടി ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ്, ഫ്രണ്ട്സാണ് രണ്ടുപേരും, ഇവന്മാരൊക്കെ ഡ്രഗ് മാഫിയയുടെ വളരെ കരങ്ങളിലുള്ളതാണ്. ഇവരൊക്കെ ഇത് ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുന്ന പാർട്ടിയാണ്.
ഇവരിൽ നിന്നൊക്കെ മോചിതമാക്കി കൊണ്ടുപോയി ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഇവിടം വരെ കൊണ്ടുവന്ന് വെച്ചത്, ഇവിടം വരെ എത്തിച്ചത് നമ്മള്. പക്ഷെ ഇവന്മാര് ഈ റാക്കറ്റ് ഇവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വലിയൊരു മെസ്സേജാണ് ഇപ്പൊ കിട്ടുന്നത്. അതിനൊത്താശ പിടിക്കുന്നു പോലീസെന്നും കൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയണത്. കാരണം ഇവർ വന്നിരിക്കുന്നതും ഒരു തട്ടിപ്പ്, ഒരു ഒരു എന്താ പറയുക, ഒരു ആൾമാറാത്ത തട്ടിപ്പും കൂടെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം സഹോദരങ്ങൾ എന്ന ലേബലിലാണ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കയറിയതും അവരുടെ കൂടെ നിന്ന് വളരെ തന്ത്രപരമായിട്ട് ഡോറ് തുറന്ന് അവിടുത്തെ സ്റ്റാഫിനെ തള്ളി മറിച്ചിട്ടിട്ട് ഒരു ബൊലോറോ വാഹനത്തിൽ വിളിച്ചുകൊണ്ടുപോയി. ഈ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. എടുത്തപ്പോൾ അതിന്റെ RC ഓണർ വന്ന് മേടിച്ചുകൊണ്ടുപോയി. ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു എന്നാണ് അന്നേരം കാണാൻ എനിക്കറിയാൻ പറ്റിയത്. പക്ഷേ ഈ പോലീസിന്റെ നടപടി വളരെ ദുഃഖകരമായൊരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പോലീസിനെല്ലാം ഈ മാഫിയകളായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. അതിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു വിഷയം നടന്നിട്ട് മെന്റലി പ്രശ്നമുള്ള ഒരു വ്യക്തി ചാടിപ്പോയിട്ട് ഇതുവരെയായിട്ടും അല്ലെങ്കിൽ അയാളെ കിടത്തിക്കൊണ്ടുപോയ ആളെ പിടിച്ച് ലോക്കാക്കാൻ പോലും ഇവിടുത്തെ നമുക്ക് കാവൽപ്പടന്മാരായിട്ട് നിൽക്കുന്ന പോലീസുകാർ ഈ അക്രമമാണ് കാണിക്കുന്നത്. അവർ നമ്മളോടാണ് ദേഷ്യപ്പെടുന്നത്. ഇപ്പൊ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹോസ്പിറ്റല് അവരുടെ ലേബിൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും നമ്മളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭീഷണി എന്ന് വെച്ചാൽ ഭീഷണിയല്ല, അവര് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇനി മകൻ മറ്റെന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഉള്ള അതിലൊന്നും വലിയ കാര്യമില്ല, അതൊക്കെ നമ്മൾ നോക്കിക്കോളാം ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും വലിയൊരു അപകടം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു മാഫിയ MDMA നമ്മുടെ നാട്ടില് എല്ലായിടത്തും സുലഭമാണ്. അതിന് നല്ലൊരു ഒത്താശ ഈ നമ്മുടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നും കൂടെ ഈ അവസരത്തിൽ പറയാനുണ്ട്. ആഭ്യന്തരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം ഇതൊരു തരം രാസവസ്തുവാണ്. ഈ രാസവസ്തു നമ്മുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ്. മദ്യപാനോ അല്ലെങ്കിൽ ഒരു കഞ്ചാവ് വലിക്കുമാരെയല്ല ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, മനുഷ്യരെ ഇല്ലാതെയാക്കി കളയുന്ന പ്രശ്നമാണ്. ഈ വിപത്തിനെതിരെ സമൂഹം ഒന്നടങ്കം നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വളരെ പ്രാധാന്യം ഇവർക്കുണ്ട്, നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അവരും ഇതൊരു ഒരു ചലഞ്ചായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിട്ട് എടുത്ത് ഇത് വളരെ സജീവമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, പരാതി കൊടുത്തിട്ട് പരാതി പോലും സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു പോലീസ് സമൂഹമാണ് ഇന്ന് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ. അവിടെ എന്താണ്, സാമ്പത്തികമാണോ അതേപോലെ രാഷ്ട്രീയ ഇടപെടലാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവനെ കൂട്ടിക്കൊണ്ടുപോയ ആളെയും വാഹനത്തെയും അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ കൂട്ടിക്കൊണ്ടുപോയ ആളുകള് എക്സസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്? 100% പല കേസിലും പെട്ടിട്ടുണ്ട്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട തന്നെയും അല്ലെങ്കിൽ എക്സൈസ് ഓഫീസായിട്ട് ബന്ധപ്പെട്ട തന്നെയും ഇങ്ങനെ ഇവരുടെ പേരിൽ കേസുള്ളതായിട്ട് കാണാൻ പറ്റും. പല സമയങ്ങളിലും ഈ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് പോലീസ് പിടിക്കപ്പെട്ടിട്ടുണ്ട്, എക്സൈസ് പിടിക്കപ്പെട്ടിട്ടുണ്ട്, റെക്കോർഡുകളുള്ളതാണ്. അവരെ പോലീസിനെ സ്വാധീനിച്ചു തോന്നുന്നുണ്ടോ? 100% സ്വാധീനിച്ചിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ പണം, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം, അല്ലെങ്കിൽ ഈ ഡ്രഗ് മാഫിയക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നേ, അതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള വിഷയങ്ങൾ. ഇത് മകന് 25 വയസ്സായെന്ന് പറയുന്നല്ലോ, ആ ഒരു ഇളവാണല്ലോ പോലീസ് കൊടുത്തത്. പ്രായപൂർത്തിയായ മകനാണ്, അവൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്നു പോയി, അതിനകത്ത് നടപടി എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഇതാണല്ലോ. പക്ഷെ അതിനകത്ത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഒരാളെന്ന ഇളവ് 100% ഉണ്ട്. കാരണം വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം വന്നു എന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കാരന്റെ മദറിന്റെ ബ്രെയിൻ വാഷിന്റെ ഭാഗമായിട്ടാണ് എത്തിച്ചേർന്നത്. പിന്നെ ഏത് ഹോസ്പിറ്റലിൽ ഒരാൾ വരുമ്പോൾ തന്നെ പിടിച്ച് കയറ്റി കിടത്തി ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കി കിടത്തുമല്ലോ. അപ്പൊ തന്നെ പേരന്റ്സിനെ വിളിച്ച് പേരന്റ്സിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് അഡ്മിറ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോ ഒരു കാഷ്വാലിറ്റി ഇതല്ല, ഇത് കാഷ്വാലിറ്റിയിലാണെങ്കിൽ തന്നെയും ഒരു അപകടം പിടിച്ചു വന്നാൽ ഇവർ പറയുന്ന ന്യായങ്ങളെ, പോലീസിന്റെ ന്യായങ്ങളെ പറയണത് അങ്ങനെ കേസെടുക്കാൻ പറ്റില്ലെന്ന് അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പറ്റില്ലെന്ന്. അതായത് ഒരു കാഷ്വാലിറ്റിയിൽ ഡോക്ടർ തന്നെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാൾ ആദ്യം പ്രാഥമിക ശുശ്രൂഷ കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ അവരുടെ റിലേറ്റീവിനെ ബന്ധപ്പെടും എന്ന് പറഞ്ഞാലും നമ്മളെയും റിലേറ്റീവിനെ ബന്ധപ്പെട്ടിരുന്നു. പിറ്റേ ദിവസം ഞാനും വന്നിരുന്നു. അപ്പൊ ഇപ്പൊ പോലീസുകാർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ആരും അവിടെ സൈൻ ചെയ്തോളൂ, ഇവിടെ ഭയങ്കര നല്ല ഫയൽ അവിടെ ഉണ്ട്, ഞാനും ഉൾപ്പെടെ അല്ലെങ്കിൽ വൈഫ് ഉൾപ്പെടെ സൈൻ ചെയ്ത ഫയൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ആരോ ഈ മാഫിയകളെ സഹായിക്കുന്ന രീതിയിലേക്കാണ് പോലീസിന്റെ ഇത് തീരുമാനം വന്നേക്കുന്നത്. ആ വാഹനം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? ആ വാഹനം കോടതിയിൽ ഹാജരാക്കിയില്ല. ആ വാഹനം എങ്ങനെ ജാമ്യത്തിൽ വിട്ടു? ഈ വ്യക്തികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതൊക്കെ വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം മാഫിയകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസ് സമൂഹമാണ് ഇന്നിവിടെ ഉള്ളത്.
അതാണ് ടോം. കാരണം വ്യക്തമാണ് ആ കാര്യത്തിൽ അവർക്ക് ഒരു ഹോസ്പിറ്റലിലെ പ്രൊസീജിയറിനെ പറ്റി നല്ല ധാരണയുള്ള പാരന്റ്സ് ആണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കാരണം ഒരു കാഷ്വാലിറ്റിയിലാണെങ്കിലും അത് ശരിയാണ്. നമ്മളൊരു ഒരു പേഷ്യന്റിനെയും കൊണ്ട് ചെന്നാൽ വേണ്ടപ്പെട്ട ഒരു വിവരം അറിയിക്കുക, അല്ലെങ്കിൽ കൂടെ ഒപ്പം ആളില്ലാതെ ട്രീറ്റ്മെന്റ് എടുക്കില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്മളോട് ഒരു കാര്യം കൂടി ചോദിക്കാമോ, ഈ പിതാവിനോട്, ആ യുവാവിന്റെ പിതാവിനോട് ഒരു കാര്യം കൂടി ചോദിക്കാമോ? കാരണം ഈ മകനെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് ഈ ഡിയഡിക്ഷൻ സെന്ററിൽ നിന്നും. അത്തരമൊരു ഭീഷണി ഉണ്ടായിരുന്നോ? ഈ കുടുംബത്തിന്റെ അവസ്ഥ, കുടുംബത്തിന് ഇപ്പോൾ ഈ ലഹരി മാഫിയയുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടോ ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിന്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടവർ പോലീസിനെ സമീപിച്ചിട്ട് പോലും നീതി കിട്ടാത്തൊരു സാഹചര്യം? അങ്ങനെയെങ്കിൽ ഇനി തുടർ നീക്കം എന്താണ് ഈ മാതാപിതാക്കളുടെ? ഭീഷണിയൊന്നുമില്ല, അതിനകത്തൊക്കെ പറയാൻ പല പല കഥകളുണ്ട്, അതൊന്നും വിഷയമല്ല. ഭീഷണിയൊന്നും വന്നിട്ടില്ല. നിലവിൽ ഇത് വലിയൊരു റാക്കറ്റാണ്. കാരണം ഒരുപാട് കുട്ടികൾ 24 വയസ്സാവുന്ന 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇതിന് ശക്തമായിട്ട് എതിർക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എക്സൈസിന്റെ ഭാഗത്തുനിന്നും അവർ പറയുമ്പോൾ കറക്റ്റാണ്, വളരെ നൈസായിട്ടുള്ള, അതായത് ഒരു പഞ്ചസാരയുടെ ഒരു കണിക തന്നെ 4-5 കട്ടായി കിടക്കുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അത്രയ്ക്കുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ. വളരെ ചെറിയ തന്മാത്രകൾ, എന്താ പറയുക, എന്ന് പറഞ്ഞാൽ ചെറിയ കണികകളാണ്, ചെറിയ കണികകളാണ്. അതുകൊണ്ട് പോലീസിന് കണ്ടെത്താനും പറ്റുന്നില്ല, എക്സൈസിനും കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ഇതിനെ ഉറവിടം കണ്ടെത്താൻ വളരെ എളുപ്പമാണ് ഇതിനകത്ത്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ഉറവിടം കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടുമെന്നാണ് എനിക്ക് പറയാൻ. അടുത്ത നീക്കം എന്താണ്? അതായത് പോലീസിന്റെ ഭാഗത്തും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതിലെത്തിയല്ലോ, അപ്പൊ തുടർ നീക്കം എന്താണ്? ഇപ്പൊ ഇവിടെ ഇപ്പൊ കളമശ്ശേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ തീരുമല്ല, എന്റെ അല്ലാതെ. അതിന് മുകളിലേക്ക് DSP ഉണ്ട്, SP ഉണ്ട്, കമ്മീഷണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അതിന് മുകളിലേക്ക് ഏതറ്റം വരെ പോകണേലും പോകും. പക്ഷെ അതിനകത്തൊന്നും മടിയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഒരു ഈ പറഞ്ഞപോലെ ഇതെല്ലാവരും ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കാത്തതിന് വെച്ചാൽ നാണക്കേട് എന്നുള്ളൊരു ഫാക്ട് എപ്പോഴും ഇതിനകത്തുണ്ട്. അതല്ല വേണ്ടത്, നമുക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു അനുഭവം ഉണ്ടായാൽ അത് മറ്റൊരാൾക്ക് വരരുത് എന്നുള്ളൊരു എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. എന്റെ പരിസരത്തുള്ള പലവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ മക്കളെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഏത് രീതിയിലെടുത്തു ഞാൻ നോക്കുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ തന്നെ പോയി പണിയൊക്കെ പറയുന്ന ഒരു സ്വഭാവത്തിൽപ്പെട്ട ആളാണ്. കാരണം അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയണമെന്ന് അവർ തീരുമാനം അവരങ്ങനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ തീർന്നു. അങ്ങനെ ഓരോ വ്യക്തികളെയും നമ്മൾ പിന്തിരിപ്പിച്ചാൽ നമ്മുടെ സമൂഹം നല്ലതായിട്ട് വരും. അല്ലെങ്കിൽ ഈ രാസപദാർത്ഥം എന്നും ഒരു വിപത്താണ് ഈ സമൂഹത്തിന്. അതൊരു മനുഷ്യനെ ഇല്ലാതെയാക്കുന്നവർ, അവരുടെ ആന്തരിക അവയവങ്ങൾ തന്നെ നശിപ്പിക്കുന്ന ഒരു സാധനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ നെക്സസ് എന്ന് പറഞ്ഞല്ലോ, മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഈ രണ്ട് കുട്ടികൾ വന്നിട്ട് മകനെ വിളിച്ചോണ്ട് പോയല്ലോ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? അതായത് ഈ മാഫിയയുടെ പിന്നിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതും. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഇതിനകത്ത് ഉൾപ്പെട്ട വ്യക്തിയെ ഞാൻ പലതവണ അയാളോട് സംസാരിച്ചതാണ്, മേലാൽ അയാളായിട്ട് കൂട്ടു വരരുത്, ഞാൻ കാണാൻ ഇടപെട വരരുത്, പലതവണ താക്കീത് ചെയ്തതാണ്. എന്നിട്ടൊന്നും ഇവര് പുറോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല ഈ ആൾക്കാര്. കാരണം ഇവർക്ക് വലിയ സപ്പോർട്ടാണ്. ഞാനൊരു വ്യക്തി നോക്കിയാൽ ഒരിക്കലും സമൂഹം നന്നാവാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ ഭാവം മാത്രം നോക്കിയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ഇയാളോട് ഞാൻ പലപ്പോഴും പോയി പറഞ്ഞിട്ടുണ്ട്, നീ ഇതിനകത്ത് നിൽക്കരുത്, പുറോട്ട് പോകണം, ഞാൻ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഞാനും ചിലപ്പോൾ വയലന്റ് ആയി കഴിഞ്ഞാൽ വിഷയങ്ങളിലേക്ക് പോകും എന്ന് പറഞ്ഞ് പലപ്പോഴും ഉപദേശം കൊടുത്തിട്ടും ഇതൊന്നും വകവെക്കാതെ അവർക്ക് മോറൽ വേറെ സപ്പോർട്ടുകളുണ്ട്. എന്നെക്കാൾ വലിയ മുകളിലേക്ക് കയറി പിടിക്കാൻ പറ്റിയ സപ്പോർട്ടുകളും സാഹചര്യങ്ങളും ഉള്ളതിന്റെ പേരിൽ എന്ത് പറ്റുന്നു, ഇവര് വീണ്ടും വീണ്ടും ഇതിന്റെ പുറകെ പോകുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ മാഫിയ മറ്റേ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. ഈ MDMA കേന്ദ്രം എന്ന് പറഞ്ഞ എറണാകുളം ജില്ലയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ മറ്റ് ഡിസ്ട്രിക്റ്റിലെ വെച്ച് നോക്കിയാൽ എറണാകുളത്താണ് ഏറ്റവും, അതിൽ കൂടുതലാണ് മാഫിയ വേണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സാഹചര്യമാണ് ടോമ, കാരണം 25 വയസ്സുള്ള ഒരു മകൻ അതിൽ അടിപ്പെട്ടു പോവുകയും ആ ഉമ്മയുടെ മുന്നിൽ വെച്ച് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഡോക്ടർ നമ്മളോട് പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ആ കുട്ടി സൂയിസൈഡ് ചെയ്യും,
അത് ചെയ്യേണ്ടുന്നത് അങ്ങനെ ആയിരുന്നില്ല. അതാണ് അവരുടെ കൌൺസിലിംഗ് രീതിയെങ്കിൽ അങ്ങനെ ആയിരുന്നില്ലെന്ന് എനിക്കും ബോധ്യപ്പെട്ടതാണ്. കാരണം ഡോക്ടർ ശ്രമിക്കുന്നത് ഈ രണ്ട് ദിവസം, അതായത് 24 മണിക്കൂറിനുള്ളിൽ ഒന്നും ചെയ്തിട്ടില്ല. സിസിടിവി വിഷ്വൽ ഉണ്ട്, ആ കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്ന വിഷ്വൽ ഈസിയായിട്ട് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാവുന്നതായിരുന്നു, അത് ചെയ്തില്ല. അത്തരം ഒരു ഇതിൽ വരുമ്പോൾ പോലും ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ പാലിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കരുത് എന്ന് ഈ പാരന്റ്സിനെ ഇങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഞാൻ അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന്. അതായത് ആജ്ഞ ഇന്നലെ രാത്രി ഈ സംഭവം അറിഞ്ഞ് ആജ്ഞയും നമ്മുടെ ക്യാമറമാൻ ശ്യാംലാലും കൂടി ഇന്നലെ അവിടെ ചെന്നതാണ്. അവിടെ ചെന്നപ്പോഴും ഈ കുടുംബത്തിന് മേൽ ഇത്തരം ഒരു ഭീഷണി, അതായത് പരാതി കൊടുക്കരുത്, മാധ്യമങ്ങളെ അറിയിക്കരുത്, അത് മകന്റെ ജീവന ഭീഷണി ഉണ്ടാകാം, ആത്മഹത്യ ചെയ്യാം, അങ്ങനെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം, ഇവിടെ ആരുടെ ഭാഗത്ത്, ഈ ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ആജ്ഞ? ഗുരുതരമായ പിഴവാണ് കേട്ടോ. കാരണം ഒരു രോഗിയെ, പ്രത്യേകിച്ചും ഇതീ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഏജ് ഗ്രൂപ്പ് ഒക്കെ കൺസിഡർ ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. കാരണം 25 വയസ്സുള്ള പ്രായപൂർത്തിയായ ഒരു മകൻ, അവൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന് പോലീസുകാർ പറയുമ്പോഴും ആ മകന്റെ സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റപ്പ് എന്താണ്, അത് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ആണ് ഇവിടെ അവനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, മെന്റലി സ്റ്റേബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാരകമായ മയക്കുമരുന്ന് ഉപയോഗിക്കപ്പെട്ട് മെന്റലി ഏബിൾ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്ര പേര് ഡിഅഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റിന് വരുന്നത് തന്നെ. അങ്ങനെ ആകുമ്പോൾ അവന്റെ പാരന്റ്സ് ഇവിടെ കൊണ്ടുവരുമ്പോൾ, വിട്ടിട്ട് പോകുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർക്കാണ്. അയാൾ ഹൈലി റെസ്പോൺസിബിൾ ആവേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ 24 മണിക്കൂർ നമ്മൾ കണ്ടില്ല. കാരണം ടോം സൂചിപ്പിച്ച പോലെ ഇന്നലെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഈ പാരന്റ്സ് പറയുന്നതാണ്, ഹോസ്പിറ്റൽ അധികൃതർ അവരുടെ, അതായത് നിങ്ങളുടെ മകൻ അവന്റെ ഇഷ്ടപ്രകാരം വന്നു, അവന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി. അത് തന്നെ അവർ പോലീസ് സ്റ്റേഷനിലും പറഞ്ഞു. അതാണ് പോലീസ് മുഖവിലേക്കെടുത്തത് എന്നാണ് ഇന്നലെ ഈ പാരന്റ്സ് തന്നെ നമ്മളോട് സംസാരിച്ചെത്താം. ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഏറെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് എറണാകുളം ജില്ലയിലുള്ളത്, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ. മൂവാറ്റുപുഴയിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, നഗരസഭാ കൗൺസിലറുടെ മകനെയാണ് ഡി അഡിക്ഷൻ സെൻട്രലിൽ കയറി ഈ ലഹരി മാഫിയ കടത്തിക്കൊണ്ടു പോകുന്നത്. ഈ പരാതിയുമായി കുടുംബം 2 ദിവസമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നൊരു കൃത്യമായ മറുപടി നൽകുന്നില്ല. പോലീസ് പറയുന്നത് അവൻ സ്വമേധയാ ഇറങ്ങിപ്പോയതാണ്, അതായത് ആ സഹോദരങ്ങൾ എന്ന വ്യാജേന അവിടെ എത്തി അവരെ ഭീഷണിപ്പെടുത്തി, ഈ മകനെ, യുവാവിനെ അവിടെ നിന്നും ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്ന് കുടുംബം പരാതി നൽകിയിട്ട് പോലും കളമശ്ശേരി പോലീസ് ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ യുവാവിനെ കണ്ടെത്താനുള്ള നടപടി മാത്രമല്ല, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ പോലീസിൻ്റെ ഈ വാദത്തെ, അതായത് പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരൻ, യുവാവ് അങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്ന പോലീസിൻ്റെ ഈ വാദത്തെ അംഗീകരിക്കാൻ കഴിയുമോ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും കഴിയത്തില്ല. കാരണം പോലീസ് ഒരാൾ മിസ്സിംഗ് ആണ്, അത് തന്നെയല്ല, ഡി അഡിക്ഷൻ സെന്ററിന്റെ ട്രീറ്റ്മെന്റ് ആയ ഒരാളാണ്, ചെറുപ്പക്കാരനാണ്, ആ സഹോദരനാന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്ന് വിളിച്ചുകൊണ്ട് പോയി പോയതാണ്. പോലീസ് അടിയന്തിരമായിട്ട് കേസെടുത്തോണം, ആ കൊച്ചിന് എന്തെങ്കിലും അപകടം വന്നായാൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യേണ്ടി വരും. അവിടെ നിന്ന് ഏത് ഉദ്യോഗസ്ഥനാണ് ആ പരാതി സ്വീകരിച്ചത്, ആ ഉദ്യോഗസ്ഥന് അടിയന്തിരമായിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഉചിതം. കളമശ്ശേരി പോലീസ് ശ്രദ്ധിക്കണം. കാരണം അതൊരു മാഫിയ, ഡ്രഗ്സ് മാഫിയ ആണ് തട്ടിക്കൊണ്ട് പോകുന്നത് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ തട്ടിക്കൊണ്ട് പോയ പലരുടെ അവസ്ഥ നമുക്ക് കിട്ടിയിട്ടില്ല. പലരും ഇവിടുത്തെ കണ്ണൂര് മാഫി, അവിടുത്തെ മാമി എന്ന് പറഞ്ഞ ആളെ ഇതുപോലെ വിളിച്ചുകൊണ്ട് പോയിട്ട് കണ്ടിട്ടില്ല. അത് വളരെ വിവാദമായിരിക്കുകയാണ്. അതുപോലെ ഈ ഡി അഡിക്ഷൻ സെന്ററില് ട്രീറ്റ്മെന്റ് ഇരുന്ന ആള് സ്വമേധയായി ഇറങ്ങിപ്പോയാലും ശരി, പോലീസ് വരുന്നല്ലോ. പക്ഷെ അതിനകത്ത് ഒരു സംശയം പറയുന്നുണ്ടല്ലോ, അത് ഡ്രഗ്സ് മാഫിയക്കാരാണ് വിളിച്ചുകൊണ്ട് പോയത്, അത് ബന്ധുക്കളോ ആരുമല്ല വിളിച്ചുകൊണ്ട് പോയത്, സ്വയം ഇറങ്ങിപ്പോയതായിരിക്കും അവനെ ഭീഷണിപ്പെടുത്തിയാല്. അവനെ പോലീസിന്റെ കസ്റ്റഡിയിലോട്ട് പോയാല് MDMA സോഴ്സ് ആരാണ് ഇവന് ഡ്രഗ്സ് കൊടുക്കുന്നത്, നിരന്തരമായിട്ട് ഇവന്റെ പുറകെ നിൽക്കുന്ന ആര്, അവരൊക്കെ വെളിച്ചത്തിലാവും. അതുകൊണ്ടല്ലേ അവർ അവനെ തട്ടിക്കൊണ്ട് പോയത്, പോലീസ് അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് കേസെടുത്തോണം. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പോലീസ് വെള്ളത്തിലായത് തന്നെ, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസിനകത്ത് അതിന്റെ സാഹചര്യം വളരെ മോശമാണ്, അഡിക്റ്റഡാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ കുടുംബത്തെ മാധ്യമങ്ങൾ ഈ വാർത്ത അറിയിക്കുന്നതിന് പോലും തടയുന്നു. പോലീസും ആശുപത്രി അധികൃതർ, ഈ ഡി അഡിക്ഷൻ സെന്ററിന്റെ അധികൃതരും പറയുന്നത് ഈ വാർത്ത പുറത്തു വന്നാൽ
നിങ്ങളുടെ മകൻ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് മാധ്യമങ്ങളെ ഒന്നും അറിയിക്കരുത്, ഇത് രഹസ്യമായി, ഇത് ഒളിപ്പിക്കാനുള്ള ശ്രമം പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് നേരത്തെ മുതൽ തന്നെ ഈ പോലീസും ഇത്തരം മാഫിയകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടതല്ലേ, പോലീസും ലഹരി മാഫിയും തമ്മിലുള്ള ഈ ബന്ധത്തെയൊക്കെ സംശയിക്കേണ്ടതല്ലേ ശ്രീ ജോർജ് ജോസഫ്? അല്ല, അതേപ്പറ്റി ഇപ്പൊ നമുക്ക് അത്ര കൃത്യമായിട്ട് നമുക്ക് എവിഡൻസ് ഇല്ല. എങ്കിലും പോലീസ് ഈ ഒരു കാര്യത്തിന്റെ ഉദാസീന മനോഭാവം കാണിക്കുന്നത് എന്തിനാ അതെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അവർക്ക് അതിനെ പറ്റിയ താല്പര്യമുണ്ടോ? പോസ്റ്റിറ്റുകാരുടെ താല്പര്യമുണ്ടോ? ബന്ധുക്കളുടെ പയ്യന്റെ ജീവൻ അപകടത്തിലാവൂ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് പിന്നെ കേസെടുക്കുന്നതിന് എന്താ തടസ്സം? കേസ് രജിസ്റ്റർ പോലീസ് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക ആ പയ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തട്ടെ പോലീസിന് അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ. അല്ലാതെ അത് രഹസ്യമായിട്ട് ഇത് തട്ടിക്കൊണ്ട് പോയത് വാർത്തയായിട്ട് വന്നു കഴിഞ്ഞാല് പല സോഴ്സിൽ നിന്നും അത് എല്ലാവരും അന്വേഷിക്കും, അതിന് വിവരങ്ങൾ പോലീസിന് എത്രയും പെട്ടെന്ന് കിട്ടും. അത് റിസ്ക്കിയാണ്. അമ്മമാരെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ ആള് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ലല്ലോ. അതുകൊണ്ട് പോലീസ് ആ ഒരു സമീപനല്ല സ്വീകരിക്കേണ്ട. FIR എടുക്കുക, കേസ് രജിസ്റ്റർ ചെയ്യുക, രഹസ്യമായിട്ട് എത്രയും പെട്ടെന്ന് അന്വേഷിക്കുക, അത് കണ്ടെത്താൻ നോക്കുക എന്നുള്ള. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്. ആജ്ഞ രവീന്ദ്രനിലേക്ക് വീണ്ടും. ആജ്ഞ, ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ പോലീസ് കേസെടുക്കേണ്ടതാണ്. കാരണം ഒരു യുവാവിനെ കാണാനില്ല, കുടുംബത്തിന് മേൽ ഭീഷണിയില്ല എന്ന് പറയുമ്പോൾ പോലും അവർ ഭയപ്പെടുന്നുണ്ട്, മകൻ്റെ ഒരു ഭാവി ഓർത്ത് ഭയപ്പെടുന്നുണ്ട്. മകൻ ഈ ഒരു ലഹരി മാഫിയുടെ കെണിയിൽപ്പെട്ടത് വലിയ ആശങ്കയോടാണ് കാണുന്നത്. കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ യുവാവിൻ്റെ അമ്മ മകനെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു, മണിക്കൂറോളം അവിടെ നിന്നു, പക്ഷേ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഈ കുടുംബം സാധാരണഗതിയിൽ കുടുംബാംഗങ്ങൾ മക്കൾ ഈ ലഹരിക്ക് അടിമകളാണ് എന്ന് കരുതി, അത് പുറത്തറിയുമെന്ന് കരുതി അതൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട്. അതൊക്കെയാണ് ഈ ലഹരി മാഫിയ കൂടുതൽ തഴച്ചു വളരാനും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പുറത്തറിയാതിരിക്കാൻ കാരണമാകുന്നത്. പക്ഷേ ഒരു മൂവാറ്റുപുഴയിലെ നഗരസഭാ കൗൺസിലറായിട്ടുള്ള അജി മുണ്ടാട്ട് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നു, ഇത് മാധ്യമങ്ങൾ അറിയണം. ഇനിയൊരു കുടുംബത്തിനും ഈ ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന ഒരു ആർജവത്തോടു കൂടി അദ്ദേഹം രംഗത്തെത്തുകയാണ് ചെയ്തത്, പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്താണ് ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണോ കുടുംബം? തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞല്ലോ, ഈ ഇവിടുത്തെ അതായത് കളമശ്ശേരി CI അല്ല അവസാന വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. CI അല്ല അവസാന വാക്ക്, അതിന് മുകളിലേക്കുള്ള എല്ലാ നീക്കങ്ങളും, അതായത് മുകളിലേക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് പേരെ വിളിച്ച ശേഷമാണ് ഈ FIR ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും പോലീസ് നീങ്ങിയത് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ടോം, ഇതിനകത്ത് ഒരു നമ്മൾ ഈ പുറത്തു വരുന്ന ഒരു വാസ്തവം ഈ പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഈ ഒരു കുട്ടി അതിൽ നിന്നും രക്ഷപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ അവൻ അതിലേക്ക് വീണ്ടും ഡ്രാഗ് ചെയ്തിടുന്ന, അത് വലിച്ചിടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവനെ അതിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഒരുപക്ഷെ ഇവരുടെ സോഴ്സ് വെളിപ്പെടുത്തുന്ന സാഹചര്യമായിരിക്കാം, അതല്ലെങ്കിൽ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഈ കാണാൻ വന്ന സഹോദരങ്ങളെന്ന് പറഞ്ഞ് വ്യാജന ഈ കുട്ടിയെ കാണാൻ കയറിയ ആളുകളുടെ ഈ സോഴ്സ്, അതായത് ഈ ലഹരി വസ്തുക്കൾ കിട്ടുന്ന സോഴ്സ് വെളിപ്പെടുന്നുവെന്ന് ഭയമായിരിക്കാം, അതുമല്ലെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു കോക്കസ് തന്നെ ഉണ്ടായിരിക്കാം. എന്തു തന്നെ ആയാലും ഇതിന് പിന്നിൽ വ്യക്തമാണ് ഇതിന് പിന്നിൽ ആളുണ്ട്, അതല്ലെങ്കിൽ അത്രയും പിൻബലത്തോടു കൂടിയാണ് ആ കുട്ടികൾ ഒരു വണ്ടിയിൽ വന്ന് അവനെ അതിലെടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഈ പറഞ്ഞതുപോലെ ഇപ്പോ ജോജോ ജോസഫ് സാർ പറഞ്ഞതുപോലെ തന്നെ മെന്റലി സ്റ്റേബിളായ ഒരാളല്ല, അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, ആശുപത്രി അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നൊക്കെ വളരെ നിസ്സാരമായി കൈകഴുകി, അവൻ പ്രായപൂർത്തിയായ ആളാണ്, അതുകൊണ്ട് പൗരനെന്നുള്ള നിലയിൽ അവൻ ഈ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ വേഗമായി കണ്ണടച്ച് ഇത്തരം കേസുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അങ്ങേയറ്റം അപലപനീയമാണ്, അതിന് തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിയമപരമായിട്ട് അതിപ്പം എന്റെ വഴിക്കായാലും അവരുടെ വഴിക്കായാലും അഭിഭാഷകരോടൊക്കെ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് ഇതിന് ഇവിടെ ഫസ്റ്റ് ആദ്യം കേസെടുക്കേണ്ടത് ആശുപത്രി അധികൃതർക്കെതിരെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു കുട്ടി മിസ്സിംഗ് ആയ ശേഷം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയോ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിലുള്ള പരാതികൾ നൽകുകയോ ചെയ്യാതെ നേരെ പാരന്റ്സിനെ വിളിച്ചിട്ട് കുട്ടി ഇവിടുന്ന് പോയി, അതിൽ അവർക്ക് ഉത്തരവാദിത്തമില്ല. കാരണം അവൻ അവന്റെ ഇഷ്ടപ്രകാരം വന്നു, അവൻ അവന്റെ ഇഷ്ടപ്രകാരം പോയി എന്ന് വളരെ നിസ്സാരമായ
ആൻസറാണ് അവരും പറയുന്നത്. അത് കേട്ടാണ് പോലീസുകാരും അതേ സാഹചര്യം അതേ ആൻസർ തന്നെയാണ് അവരും പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആജ്ഞാരവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ പോലീസിനും ഈ ഡി അഡിക്ഷൻ സെന്ററിനും അങ്ങനെ കൈകഴുകാൻ കഴിയില്ല. കാരണം ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവനാണ് അപകടത്തിലായിരിക്കുന്നത്, ലഹരി മാഫിയുടെ പിടിയിലായിരിക്കുന്നത്. ഇതുപോലെ നിരവധി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കണ്ണീര് കുടിക്കുന്നുണ്ട്. ലഹരിക്കടിമകളായ മക്കൾ ആ കുടുംബത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് തന്നെ വലിയ തീരാവേദനയായി മാറുന്ന കാഴ്ച. അതിലൊരു കുടുംബമാണ് മൂവാറ്റുപുഴയിലെ നഗരസഭാ കൗൺസിലറുടേത്. അവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു ഡി ജെ പാർട്ടിക്കിടെ വൻ ലഹരി ഉപയോഗം നടന്നു എന്ന വാർത്ത കൂടിയുണ്ട്. നിരവധി യുവാക്കളാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഡി ജെ പാർട്ടിക്കിടെ വൻ ലഹരി ഉപയോഗമെന്ന വാർത്തയാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. കൊച്ചിയിൽ അലൻ ബോക്കറുടെ ഷോയിലാണ് വ്യാപക ലഹരി ഉപയോഗം നടന്നത്. കഞ്ചാവ് കയ്യിൽ വെച്ചതിന് 4 യുവാക്കൾ അറസ്റ്റിലായി. ആലപ്പുഴ സ്വദേശി അഗസ്റ്റിൻ ജോസഫ്, ഷാരോൺ മൈക്കിൾ, അഗസ്റ്റിൻ റിജോ, ആന്റണി പോൾ എന്നിവരാണ് പിടിയിലായത്. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, കഴിഞ്ഞ ദിവസമാണ് ഈ അലൻ ബോക്കറുടെ ഒരു ഷോ കൊച്ചിയിൽ നടന്നത്, കൊച്ചിയിലെ ഒരു പ്രധാന ഒരു ഹോട്ടലിൽ നടന്നത്. സാധാരണ നമുക്കറിയാം ഇത്തരം ഡി ജെ പാർട്ടികളിലൊക്കെ ലഹരി ഉപയോഗമുണ്ട് എന്ന പല ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. പോലീസ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ പരിശോധന നടത്തിയത്? ലോക പര്യടനത്തിന്റെ ഭാഗമായാണ് ലോക പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനും യുവാക്കളുടെ ഹരവുമായ അലൻ വാക്കറിന്റെ ഒരു ഷോ ഡി ജെ പാർട്ടി ഇന്നലെ ബോൾഗാട്ടി പാലസിൽ വെച്ച് വൈകുന്നേരം നടന്നത്. ഇതിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വലിയ തുകയ്ക്ക് പാസുകൾ വിറ്റായിരുന്നു ആളുകൾക്ക്, കാണികൾക്ക് അവിടെ പ്രവേശനമുണ്ടായിരുന്നത്. ഇന്നലെ ആ നടന്ന ഡി ജെ പാർട്ടിയിൽ വ്യാപകമായിട്ടുള്ള ലഹരി ഇടപാടുകൾ നടന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗം നടന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുളവുകാട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇന്നലെ വി ഐ പി പാസിന്റെ ഭാഗത്തുണ്ടായിരുന്ന 4 യുവാക്കൾ, ഈ 4 യുവാക്കൾ പോലീസിനെ കണ്ടപ്പോൾ തന്നെ തങ്ങളുടെ കയ്യിലിരുന്ന പൊതി വലിച്ചെറിയുകയായിരുന്നു. പിന്നീട് പോലീസ് ആ പൊതി എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇതിൽ കഞ്ചാവുണ്ടെന്ന് കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ആലപ്പുഴ ചന്ദരൂർ സ്വദേശികളായ 4 യുവാക്കളാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിപ്പോൾ മുളവുകാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുളവുകാട് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ ഡി ജെ പാർട്ടികളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ അത് ഇത്തരത്തിൽ ഈ ആഡംബര ഹോട്ടലുകളിലും ഇത്തരത്തിലുള്ള ഓരോ ഡി ജെ പാർട്ടികൾ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ ലഹരി ഉപയോഗമുള്ളതായിട്ടുള്ള ഒരു പോലീസിന്റെ കണ്ടെത്തൽ, അതല്ലെങ്കിൽ പോലീസിന്റെ പരിശോധന ഇതിനു മുൻപും പലയിടങ്ങളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. സമാനമായ രീതിയിലാണ് കൊച്ചിയിൽ ഇന്നലെ നടന്ന ഡി ജെ പാർട്ടിയിലും ലഹരി ഉപയോഗമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആലപ്പുഴ ചന്ദരൂർ സ്വദേശികളായ അഗസ്റ്റിൻ ജോസഫ്, ഷാറോൺ മൈക്കിൾ, അഗസ്റ്റിൻ റിജോ, ആന്റണി പോൾ എന്നിവരാണ് ഇന്നലെ കഞ്ചാവ് കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒപ്പം ചിലരെ ഇതിൽ കൊക്കൈൻ അടക്കമുള്ള ലഹരി പാർട്ടിയായിരുന്നു നടന്നത്. ഇതിന്റെ മറവിൽ വ്യാപകമായ രീതിയിൽ അവിടെ ലഹരി ഒഴുകിയെന്ന് സംശയിക്കേണ്ടതല്ലേ? തീർച്ചയായും ടോം, അങ്ങനെ തന്നെ സംശയിക്കാം. കാരണം ഈ ഇത്തരത്തിലുള്ള ഡി ജെയുടെ മറവിൽ വൈകുന്നേരങ്ങളിലാണ്, ഇരുട്ടി സമയങ്ങളിലാണ് ഈ ഡി ജെ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കാനായി എത്തുന്നത്. പ്രത്യേകിച്ചും യുവാക്കളാണ്. ആ യുവാക്കൾക്ക് ഇതൊരു കഞ്ചാവ് വിൽക്കുന്ന ഇടമായി, അല്ലെങ്കിൽ കഞ്ചാവുകൾ യഥേഷ്ടം വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു ഇടമായി ഈ ഡി ജെ പാർട്ടികൾ മാറിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ നടന്ന ഷോയും 1000-ൽ അധികം ആളുകൾ ഉണ്ടായിരുന്നു. പോലീസിന്റെ ഒരു പരിശോധന വേണ്ട രീതിയിൽ അവിടെ എത്തിയതുമില്ല. പാസ് നൽകിക്കൊണ്ടാണ് ഈ ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നതും. അപ്പോഴും പോലീസിന് വേണ്ട രീതിയിൽ, പോലീസ് സേനയുടെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ ഒരു കുറവൊക്കെ വേണ്ട രീതിയിൽ ഒരു പരിശോധന നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എങ്കിൽ പോലും പോലീസ് ഈ 4 യുവാക്കളിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്, കൂടുതൽ ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും പോലീസ് അതിന്റെ അന്വേഷണത്തിൽ കൂടിയാണ്. മറ്റൊന്ന്,
മൊബൈൽ ഫോണുകൾ മോഷണം പോയെന്നുള്ളൊരു പരാതിയും കൊച്ചി സിറ്റി പോലീസിന്റെ കീഴിൽ എത്തിയിട്ടുണ്ട്. 30-ൽ അധികം പരാതികൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. 150-ൽ ഏറെ മൊബൈൽ ഫോണുകൾ നഷ്ടമായെന്നും ഉള്ള ഒരു വിവരം വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്, ഇതിൽ വ്യാപകമായിട്ടുള്ള ഒരു മോഷണം നടന്നിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ നടന്ന DJ പാർട്ടി അത് വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് കൊച്ചി പോലൊരു നഗരത്തിൽ ഇങ്ങനെ ലഹരികളുടെ ഉപയോഗം പിടികൂടുന്നതൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ്. ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്ത, ഈ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് ഓം പ്രകാശിനെ മരട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തതാണ് മനസ്സിലാക്കുന്നത്. ഓം പ്രകാശിനൊപ്പം പിടിയിലായ ഷിഹാസിൽ നിന്ന് പോലീസ് കൊക്കൈനും പിടികൂടിയിരുന്നു. ഈ കേസിൽ രണ്ടാം പ്രതിയാണ് ഓം പ്രകാശ്. അതേസമയം ഈ ഓം പ്രകാശിനെ പിടികൂടിയ ആഡംബര ഹോട്ടലിൽ യുവ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു എന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഈ കൊച്ചിയിൽ ഈ അലൻ വോക്കറുടെ DJ പാർട്ടി ആ ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, അതിന് ഭാഗമാകുന്നതിന് വേണ്ടി എത്തിയതായിരുന്നോ ഈ ഓം പ്രകാശും സുഹൃത്തും? അത്തരമൊരു ചില സൂചനകൾ, ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അലൻ പ്രകാശ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് താനും തന്റെ സുഹൃത്തും ഈ മോൾഗാട്ടിയിൽ നടന്ന ഇന്നലത്തെ ഷോ, DJ പാർട്ടി ഷോ കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയതെന്നാണ് ഓം പ്രകാശ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഹോട്ടൽ, ആഡംബര ഹോട്ടലിൽ താമസിച്ചിരുന്ന ഓം പ്രകാശിനെയും സുഹൃത്തിനെയും മരട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഓം പ്രകാശിന്റെ മുറിയിൽ അമിതമായിട്ടുള്ള അളവിൽ മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ സുഹൃത്ത് ഷിഹാസിന്റെ പക്കൽ നിന്നും കൊക്കൈനും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഷിഹാസാണ് ഈ കേസിലെ ഒന്നാം പ്രതി, ഓം പ്രകാശ് രണ്ടാം പ്രതിയാക്കിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഓം പ്രകാശിനെയും സുഹൃത്തിനെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടോം, ഇന്നലെ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹോട്ടൽ, ഈ ആഡംബര ഹോട്ടലിൽ ചില സിനിമാ താരങ്ങൾ, യുവതാരങ്ങൾ ഉൾപ്പെടെ എത്തിയിരുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ആ ഹോട്ടലിൽ താമസിക്കാൻ വന്നതാണോ, അതോ മറ്റ് പരിപാടികൾ, ഈ സിനിമാ പ്രമോഷന്റെ ഭാഗമായി താമസിച്ചതാണോ, അതോ ഓം പ്രകാശിനെ കാണാൻ വേണ്ടി വന്നതാണോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവരിൽ നിന്നും, ഇവരും ഈ സിനിമാ താരങ്ങളും അവരെ കേന്ദ്രീകരിച്ച് പോലീസ് എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? അവരുടെ ഈ ഓം പ്രകാശിൽ നിന്നും സുഹൃത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഈ സിനിമാ താരങ്ങളും അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി എത്തിയതാണോ, അതോ ഓം പ്രകാശുമായി അവർക്ക് ബന്ധമുണ്ടോ? അങ്ങനെ പോലീസ് ഇത് ആരൊക്കെയാണ് അവിടെ എത്തിയതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ? ടോം, പോലീസ് ഇതുവരേക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അത് അന്വേഷണത്തിന്റെ പരിധിയിലാണുള്ളത്. പോലീസ് പറയുന്നത് ചില യുവതാരങ്ങളടക്കമുള്ള, സിനിമാ മേഖലയിലെ യുവതാരങ്ങളടക്കമുള്ളവർ ഇന്നലെ ഓം പ്രകാശ് താമസിച്ചിരുന്ന ആഡംബര ഹോട്ടലിൽ എത്തിയിരുന്നു എന്നാണ്. പക്ഷെ ഈ ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ആ യുവതാരങ്ങൾ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ അവർ സിനിമാ പ്രമോഷന്റെ ഭാഗമായി എത്തിയതാകാം, അല്ല എന്നുണ്ടെങ്കിൽ ഓം പ്രകാശിനെ കാണുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഹോട്ടലിൽ എത്തിയിരിക്കുന്നതാകാം എന്നുള്ളൊരു സംശയത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. പക്ഷെ അത് ഓം പ്രകാശിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്, ഓം പ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഹോട്ടലിലെ, ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലിൽ വന്ന യുവതാരങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കും. പക്ഷെ അത് ആരാണ് ആ ഹോട്ടലിൽ എത്തിയതെന്ന് ഇപ്പോഴും പോലീസ് വിവരം പുറത്തുവിട്ടിട്ടില്ല. ചില സിനിമയിലെ പ്രമുഖരായിട്ടുള്ള യുവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഓം പ്രകാശിൽ നിന്നും വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരിൽ നിന്നും ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ ലഹരി ഉപയോഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ അവിടെ ഇന്നലെ ഹോട്ടലിൽ എത്തിയത്, ഓം പ്രകാശുമായി ഇവർ ബന്ധമുണ്ടോ, ഇവർ സംസാരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം അനുസരിച്ച് അന്വേഷണം എന്തായാലും സിനിമാ മേഖലയിലേക്കും പോലീസ് തുടർന്നിട്ടുണ്ട്. ഈ ഓം പ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഇന്നലെ ഹോട്ടലിൽ എത്തിയ മറ്റ് താരങ്ങളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേട്ടോ, നവമി, ഈ ഓം പ്രകാശിനെ സംബന്ധിച്ച് നമുക്കറിയാം കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ്, കൊലപാതകം അടക്കം നിരവധി കേസിലെ പ്രതിയാണ്. പോലീസ് ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? കോടതിയിൽ അല്പസമയത്തിനകം തന്നെ ഹാജരാക്കുമെന്ന് പറയുന്നുണ്ടല്ലോ.
ടോം, ലഹരി ഉപയോഗിക്കുക, ലഹരി കൈവശം വയ്ക്കുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഓം പ്രകാശിനെതിരെയും സുഹൃത്തിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ അടുത്ത നീക്കം വിശദമായി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് കോടതിയിൽ അടുത്തതായി നീക്കം നടത്തുന്നത്. ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അവിടെ വന്ന സാഹചര്യത്തിലാണ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ആ ഒരു നീക്കത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഹോട്ടലിൽ നിന്നും, ആഡംബര ഹോട്ടലിൽ നിന്നും ഈ ഓം പ്രകാശിനെയും സുഹൃത്ത് ഷിഹാസിനെയും കൊക്കെയിനും ഒപ്പം അമിതമായിട്ടുള്ള അളവിൽ മദ്യകുപ്പികൾ കൈവശം വെച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് എന്നിവ കണ്ടെത്തിക്കൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നെ വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷം ആണ് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ ചോദ്യം ചെയ്യലിൽ ഇന്നലെ നടന്ന ബോൾഗാട്ടിയിൽ നടന്ന ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ എത്തിയതെന്നൊരു മൊഴി ഓം പ്രകാശ് പോലീസിന് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൂടുതൽ ലഹരി ഉപയോഗങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നത്. മറ്റൊന്ന്, ഇതിൽ സിനിമാ താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതും അതിനുവേണ്ടിയിട്ടും ഓം പ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനായിരിക്കും അന്വേഷണ സംഘം നീളുക. എന്തായാലും ഉടനെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലാണ് ഡി ജെ പാർട്ടിയുടെ 4 യുവാക്കൾ ലഹരിയുമായി പിടിയിലായത്. ഇവിടെ ഈ ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ഓം പ്രകാശും, കുപ്രസ്ത ഗുണ്ടാതാവ് ഓം പ്രകാശും സുഹൃത്തും പിടിയിലായതെന്ന ചില വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഓം പ്രകാശിൻ്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂമിൽ സംഘാംഗമായ എസ് പി മെറിൻ ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. എന്നാൽ ബലാത്സംഗ കേസിൽ നിന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം ചില വ്യക്തമാക്കുന്നുണ്ട്. ചില രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സിദ്ദിഖ് ഹാജരാക്കിയില്ല. ഈ മാസം 12 വീണ്ടും ഹാജരാകണമെന്നാണ് സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ ബലാത്സംഗ കേസിൽ ജയ്സൂരിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. വി വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിനോദ്, ഏകദേശം ഒരു 2.5 മണിക്കൂറോളം സിദ്ദിഖ് അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ ഉണ്ടായിരുന്നു. ഒരു വിശദമായ ചോദ്യം ചെയ്യൽ നടന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ വിനോദ്? ടോമിന്, പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് നടന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് എത്തുന്നത്. രാവിലെ 10 മണിയോടെ തിരുവനന്തപുരം സിറ്റി കമ്മീഷൻ പോലീസ് ഓഫീസിലേക്കാണ് ആദ്യം സിദ്ദിഖ് എത്തിയത്. അവിടെയാണ് നർക്കോട്ടിക് എസിയുടെ ഓഫീസും പ്രവർത്തിക്കുന്നത്. അദ്ദേഹമാണ് ഇതിലെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. അവിടെ നിന്ന് കൺട്രോൾ റൂമിലേക്ക് വരാൻ സിദ്ദിഖിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റ് മാത്രമാണ് കമ്മീഷണർ ഓഫീസിലുണ്ടായിരുന്നത്. അതിനുശേഷം കണ്ടോൺമെന്റ് സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സിറ്റി കൺട്രോൾ റൂമിലേക്ക് വന്നു. അവിടെയാണ് ചോദ്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 2.5 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കിയ തരത്തിലുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. സിദ്ദിഖ് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാസ്കോട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയെന്നും അവിടെ ആദ്യം ക്രൂരമായി മർദ്ദിച്ചുവെന്നും പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നുമാണ് ഈ യുവനടി പരാതി നൽകിയിട്ടുള്ളത്. 2016 നടന്ന സംഭവത്തെക്കുറിച്ച് 2019 വെളിപ്പെടുത്തലുണ്ടാകുന്നു. ഏതാണ്ട് 3 തവണ സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരത്തിൽ പല പ്ലാറ്റ്ഫോമുകളിലായി വെളിപ്പെടുത്തലുണ്ടായി. എങ്കിൽ തന്നെയും ഒരു FIR ഈ സംഭവത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പോലീസിന് മുന്നിൽ ഒരു പരാതി എത്തിയിരുന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ധാരാളം വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ 18 വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തു. അതിലൊരു കേസാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത സിദ്ദിഖിനെതിരായ പരാതി. അത് ആ പരാതിയിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് പോകുന്നത്. ഇതിന്റെ ഒരു നിയമപരമായ കാര്യങ്ങൾ നോക്കിയാൽ 22 ഇനി സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. 22 മുൻപ് ചോദ്യം ചെയ്യണമെന്ന ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ താൻ ചോദ്യം ചെയ്യലിന് വരാം, എത്തിക്കൊള്ളാം എന്ന സന്നദ്ധത, അത് സിദ്ദിഖ് ഇമെയിൽ സന്ദേശമായി അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. അതിന് നിയമപരമായ കാര്യങ്ങൾ അതിലും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതായത് ഈ ചോദ്യം ചെയ്യാതിരുന്നാൽ 22 വീണ്ടും കേസ് സുപ്രീംകോടതി പരിഗണിക്കുകയും
മുൻകൂർ ജാമ്യം അനുവദിക്കാതിരിക്കുകയും അറസ്റ്റിലേക്ക് പോകുന്നതിന് മറ്റ് തടസ്സമില്ല എന്ന് പറയുകയും ചെയ്താൽ സ്വാഭാവികമായും സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെടും. മാത്രമല്ല റിമാൻഡിൽ പോകുന്ന അവസ്ഥയുണ്ടാകും. നേരത്തെ നടൻ ദിലീപ് ഏതാണ്ട് 90 ദിവസത്തോളം റിമാൻഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് ദിലീപ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളല്ല, ഈ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ സിദ്ദിഖിനെ സംബന്ധിച്ച് ആ നിലയ്ക്കല്ല, നേരിട്ട് തന്നെ ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ കേസിലെ ഏറ്റവും കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ട ആൾ ആ നിലയ്ക്കാണ് ഇതുവരെയുള്ള നിയമ നടപടികളുടെ ഭാഗം പോകുന്നത്. അതുകൊണ്ട് തന്നെ റിമാൻഡിൽ പോകേണ്ടി വരും. അതിനുശേഷമുള്ള നിയമപ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് അങ്ങോട്ട് ഒരു മെയിൽ അയച്ച് താൻ ചോദ്യം ചെയ്യുന്നതാണെന്ന് അറിയിച്ചു. പരിഗണിക്കുന്നതിന് മുൻപാണ് സിദ്ദിഖിനോട് വീണ്ടും ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഈ വരുന്ന 12-ാം തീയതി ശനിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്ന് ചില രേഖകൾ ഹാജരാക്കാൻ സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഈ 12-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അന്നൊരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ വിനോദ്? മൊഴിയെടുക്കൽ എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ദിഖിൽ നിന്ന് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ്. സിദ്ദിഖ് ഈ കൃത്യം നടന്ന അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, മാസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവുകൾ ഇതിനകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അവിടെ താമസിച്ചിരുന്നതിന്റെ രജിസ്റ്റർ ഉണ്ട്, ഹോട്ടലിന്റെ രജിസ്റ്റർ. നേരത്തെ തന്നെ അത് കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്ന് ആ പെൺകുട്ടി അവിടെ വന്നതിനും തെളിവുണ്ട്. 4 സാക്ഷിമൊഴികളും ഇതിനകം തന്നെ അങ്ങനെ പെൺകുട്ടി വന്നുപോയി എന്നത് തെളിയിക്കുന്ന തരത്തിലുള്ള സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യവും അതുതന്നെയാണ്. 2016 നടന്ന സംഭവമാണ്, അതിനെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് തന്നെ 2019 അങ്ങനെ നടന്നു എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് 2019. അതിനുശേഷം പലപ്പോഴും വെളിപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായില്ല. പോലീസ് ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുത്തിട്ടില്ല. പരാതിക്കാരി എവിടെയെങ്കിലും രേഖാമൂലം ഒരു പരാതി നൽകിയതുമില്ല. അതുകൊണ്ട് തന്നെ FIR രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള തെളിവുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ സമാഹരിക്കുക, ശാസ്ത്രീയമായ തെളിവുകളുണ്ട്, അത്തരം വെല്ലുവിളികൾ അന്വേഷണ സംഘം നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള തെളിവുകൾ ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ട്, അതിനപ്പുറത്തേക്ക് ഈ സാഹചര്യ തെളിവുകൾ, അതോടൊപ്പം തന്നെ സാക്ഷിമൊഴികൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലാണ്. മാത്രമല്ല ഈ ഒരു ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന പെൺകുട്ടിയുടെ മൊഴി, അതിന്റെ ആധികാരികത അല്ലെങ്കിൽ അവർ നേരത്തെ നടത്തിയ വെളിപ്പെടുത്തലും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും അതെല്ലാം ചേർന്നു പോകുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ പോകുന്നത്. സിദ്ദിഖിനെ ചോദ്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ 2 സാധ്യതകളാണ്. 1, 22 കഴിയുമ്പോൾ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാം. ഇതുവരെ ചോദ്യം ചെയ്തില്ല, അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം അന്വേഷണ സംഘത്തിന് ഉന്നയിക്കാം. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ റിമാൻഡിൽ പോകാനുള്ള സാഹചര്യം പോലും ഒരുങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. ഇത് മുന്നിൽ കണ്ടാണ് സിദ്ദിഖ് സ്വമേധയാ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടത്, തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം, താൻ വരാൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സിദ്ദിഖിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇനി സിദ്ദിഖിന് കോടതിക്ക് മുമ്പിൽ പറയാൻ കഴിയുന്ന കാര്യം ഇതാണ്. അന്വേഷണവുമായി സഹകരിച്ചു. ഈ അറസ്റ്റ് തടഞ്ഞപ്പോൾ തന്നെ സുപ്രീംകോടതി പറഞ്ഞ പരമപ്രധാനമായ കാര്യം അന്വേഷണത്തോട് സഹകരിക്കണമെന്ന കാര്യമാണ്. അത് സിദ്ദിഖിന് സ്ഥാപിക്കാൻ കഴിയും. താൻ അന്വേഷണത്തോട് സഹകരിച്ചു. തുടർന്നും കസ്റ്റഡിയുടെ ആവശ്യമില്ല, കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല, ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് പുറത്തു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം, അതായത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന സിദ്ദിഖിന്റെ സ്റ്റാൻഡ്, അത് ഒന്നുകൂടി പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് പ്രതിഭാഗം നടത്തുന്നത്. അതിന് കൃത്യമായി അന്വേഷണ സംഘത്തെ കൂടി ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. കാരണം അന്വേഷണ സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദം ചെലുത്തുക വഴി ചോദ്യം ചെയ്യൽ നടപ്പാകുന്നു. 22-ന് ശേഷം കോടതിയെ അത് ബോധിപ്പിക്കാൻ കഴിയുന്നു. താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്ന ഒരു കാര്യം കൂടി, അങ്ങനെ ഒരു സ്റ്റാൻഡ് കൂടി എടുക്കാൻ കഴിയും. അന്വേഷണത്തോട് പ്രതി സഹകരിക്കുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരിക്കുന്നു. ഈ മാസം 12-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
എസ് പി സുജിത് ദാസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി കള്ളപ്പരാതിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ആ വാർത്തയിലേക്ക് എത്താം, ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവ് തുടരുന്നു. എസ് പി സുജിത് ദാസ് അടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി കള്ളപ്പരാതി എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, പരാതിക്കാരുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ്. എസ് പി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള വ്യാജപരാതിയിൽ കേസെടുത്താൽ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകരും. സംഭവം നടന്ന സ്ഥലങ്ങൾ, തീയതി എന്നിവയെല്ലാം പരാതിക്കാരുടെ മൊഴികൾ പരസ്പര വിരുദ്ധമെന്നും സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാം ഈ പി വി അൻവർ എം എൽ എ ഈ സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഈ വീട്ടമ്മ, മലപ്പുറം സ്വദേശിയായിട്ടുള്ള വീട്ടമ്മ ഒരു ന്യൂസ് ചാനലിലൂടെ തന്നെ എസ് പി സുജിത് ദാസും മറ്റ് DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. അവർ പിന്നെ പോലീസിൽ പരാതി നൽകി. ഇത് ഏത് സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരമൊരു വിശദീകരണം ഹൈക്കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്? ടോം, ഇതിലിപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ കാര്യമെന്ന് പറയുന്നത് ഈ യുവതി, അതായത് ഈ വീട്ടമ്മ, പരാതി നൽകിയിരിക്കുന്ന വീട്ടമ്മ ഇതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇതൊരു അന്വേഷണം നടക്കുന്നില്ല എന്നതെല്ലാം കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹൈക്കോടതിയിലാണ് ഇവരുടെ പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ശേഷം സർക്കാർ ഇതിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ. ഇതിൽ വ്യക്തമാക്കുന്നത് ഈ ഇങ്ങനെയൊരു പരാതി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ, ഇവർ പരാതിയിൽ പറയുന്ന തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് അവർ പരാതിയിൽ പറയുന്നത്. അതിൽ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ്, ഒപ്പം തന്നെയും പൊന്നാനി സി ഐ വിനോദ, DYSP വി വി ബെന്നി തുടങ്ങിയവരുടെ പേരുവിവരങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത്. ഇവരെല്ലാവരെയും കുറിച്ചാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവർ ബലാത്സംഗം ചെയ്തുവെന്നാണ് അവരുടെ പരാതി. ഈ പരാതിയിൽ പറയുന്ന സ്ഥലം, അതോടൊപ്പം തന്നെ ഈ തീയതികൾ, ഇതെല്ലാം സംബന്ധിയായ കൃത്യമായ അന്വേഷണം നടത്തിയിരിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ കോൾ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും അത് സംബന്ധിച്ചായ കാര്യങ്ങൾ, മൊബൈൽ ടവർ ലൊക്കേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സമഗ്രമായി അന്വേഷിച്ച ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചതായി സർക്കാർ പറയുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് ഇവർ പരാതിയിൽ പറയുന്ന ദിവസം, അതോടൊപ്പം തന്നെ സ്ഥലം, ഇതൊന്നും തന്നെ കൃത്യമായ ഈ പരാതിക്ക് പിന്നിൽ ആരാണ്? പി വി അൻവറിന്റെ ഇടപെടലുണ്ടോ? മറ്റേതെങ്കിലും ഒരു പോലീസിനെ തകർക്കുക, ഈ ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി നശിപ്പിക്കുക, അങ്ങനെ പല ഉദ്ദേശങ്ങളും കാണുമായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ പോലീസ് ആ വീട്ടമ്മയുടെ ഈ പരാതി കൂടി പരിശോധിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അത്തരമൊരു പരാതി വീട്ടമ്മയ്ക്കെതിരെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നോ? ഏറ്റവും ഇത്തരം കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരുന്നത് ഇത് വ്യാജമായ പരാതിയാണ്, ചിലരുടെ ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൽ വീട്ടമ്മയുടെ പരാതി എന്തായിരുന്നു നമുക്ക് നോക്കാം. വീട്ടമ്മ ആദ്യഘട്ടത്തിൽ ഈ പരാതിയുമായി വന്നിരുന്നത് ഒരു ഓട്ടോ ഡ്രൈവർക്കെതിരെ ഒരു പരാതിയുമായിട്ട് ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ പൊന്നാനി സ്റ്റേഷനിൽ സമീപിക്കുകയായിരുന്നു. ഈ പരാതി കണക്കിലെടുത്തുകൊണ്ട് ഈ കേസിൽ അന്വേഷണം നടത്തുകയും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവർ ആഗ്രഹിച്ച രീതിയിലല്ല ഈ കേസ് പോയിരുന്നത് എന്നതാണ് പിന്നീട് അവർക്ക് വ്യക്തമാകുന്നത്. അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാവുന്നില്ല. തുടർന്നാണ് ഇത്തരമൊരു പരാതിയുമായിട്ട് ഇവർ DYSP അടക്കം സമീപിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഈ ഇത്തരം പരാതിയെക്കുറിച്ച് തന്നെ മലപ്പുറം SP അടക്കം ഇതിൽ ആ പരാതി കൊടുക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും ഇവർ ആഗ്രഹിച്ച രീതിയിലേക്ക് അല്ല കാര്യങ്ങൾ പോകുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുമ്പോൾ അന്ന് തന്നെ വീട്ടമ്മ നൽകിയിരുന്ന പരാതി കൃത്യമല്ലായിരുന്നുവെന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെയും ഇവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് കേസ് പോകാതിരിക്കുകയും ചെയ്യുന്നു. ഇതിലുള്ള ഒരു വൈരാഗ്യം നിമിത്തമാണ് പിന്നീട്
ഈ ഒരു ഇത്തരം ഒരു പരാതി ഈ മൂന്ന് പേർക്കെതിരെയും നൽകാനിടയായത് എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. തങ്ങൾക്കെതിരെ പക പോക്കുന്ന രീതിയിലേക്ക് ഈ മൂന്ന് പേർക്കെതിരെയും പരാതിയുമായിട്ട് ബലാത്സംഗ പരാതിയുമായിട്ട് ഇവർ വന്നു എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഇത്തരം ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു ഇടപെടൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇതൊരു പ്ലോട്ട് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്ന് ഉദ്യോഗസ്ഥരടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇനി ആ ഒരു കാര്യത്തിൽ സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ ഇത്തരമൊരു വ്യാജ പരാതി ഉന്നയിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് വരാൻ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ ബലാത്സംഗ പരാതി കള്ളപ്പരാതി എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസാണ്. തെരഞ്ഞെടുപ്പ് കോഴക്കേസില് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരല്ലെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് പരാതിക്കാരനായ വി വി രമേശൻ വ്യക്തമാക്കുന്നത്. പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ അതിക്രമ വകുപ്പ് ഒഴിവാക്കിയ കാര്യത്തിൽ സംശയമുണ്ട്. സുരേന്ദ്രൻ ധാർമ്മികമായും രാഷ്ട്രീയപരം കുറ്റക്കാരനാണെന്നും വി വി രമേശൻ പറഞ്ഞു. ധാർമ്മികമായി രാഷ്ട്രീയപരമായി ബി ജെ പി നേതാവ് സുരേന്ദ്രൻ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. കാശ് വാങ്ങിയത് സത്യമാണ്, ഫോൺ കൊടുത്ത സത്യമാണ്. ഈ കാര്യത്തിലൊന്നും കാസർഗോട്ടെ ജനങ്ങൾക്കും സംശയമില്ല. പക്ഷെ കോടതിയിൽ ഇപ്പോൾ വന്ന വിധി എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം കോടതി ഇത് പറഞ്ഞിട്ടില്ല, വാങ്ങിയിട്ടില്ലാന്നോ കൊടുത്തിട്ടില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സാങ്കേതികത്താണ് പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സാങ്കേതികത്വം പറഞ്ഞിട്ടാണ്. പക്ഷെ സംശയിക്കപ്പെടുകയാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ 30-ാം തീയതി ആയിട്ടാണ് തൊട്ടടുത്ത് തൊട്ടു മുമ്പിട്ടുള്ള സിറ്റിംഗ് ഉണ്ടായത്. അന്ന് ബഹുമാനപ്പെട്ട കോടതി അടുത്ത സിറ്റിംഗിൽ മുഴുവൻ പ്രതികളോടും ഹാജരാകാനാ പറയുന്നത്. കാസർഗോഡ് നിന്ന് കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളി നടന്നു എന്നൊക്കെ കോൺഗ്രസ് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. ഇവിടെ ഈ പരാതിക്കാരനായ രമേശൻ, വി വി രമേശൻ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തോ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങനെയെങ്കിൽ എവിടെ വീഴ്ച, ഈ കേസിൽ എവിടെ വീഴ്ച സംഭവിച്ചു എന്നാണ് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്? ടോമെ, സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇത്തരത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണ് ഈ കേസ് വെറുതെ വിട്ടതെന്ന് പറഞ്ഞത്. ഇതിനിടയിലാണ് ഇപ്പോൾ വി വി രമേശൻ, അതായത് പരാതിക്കാരൻ, ഇപ്പോൾ ഈ കേസിൽ അപ്പീൽ പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പട്ടികജാതി പട്ടികവർഗ അതിക്രമ വകുപ്പ് അത് ഒഴിവാക്കിയ കാര്യത്തിൽ സംശയമുണ്ടെന്നും, ഒപ്പം സുരേന്ദ്രൻ ധാർമ്മികമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും കുറ്റക്കാരനാണെന്നും വി വി രമേശൻ പറഞ്ഞു വെക്കുന്നു. ഇതിനിടയിൽ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വിധിന്യായം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു, ന്യൂസ് എയ്റ്റിന് ലഭിച്ചിരിക്കുന്നു. ഇതിൽ പോലീസിന്റെ ഈ സംഭവത്തിൽ വീഴ്ചകൾ, കോടക്കേസിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തുകയാണ് ഈ വിധിന്യായത്തിൽ. കുറ്റപത്രം സമർപ്പിച്ചത് സമയപരിധി കഴിഞ്ഞ് 1 വർഷവും 7 മാസവും പിന്നിട്ട ശേഷമാണെന്നും, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കോടക്കേസിൽ 1 വർഷത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നിരിക്കുകയാണ് ഈ കാലതാമസമെന്നും വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം കുറ്റപത്രം നൽകാൻ കാലതാമസം ഉണ്ടായതിൽ പ്രത്യേക കാരണവും ബോധിപ്പിച്ചിട്ടില്ല എന്നും ഈ വിധിന്യായം പറയുന്നു. ഭീഷണിപ്പെടുത്തിയാണ് പത്രിക പിൻവലിച്ചതെന്നതിന് തെളിവില്ല. പണവും മൊബൈൽ ഫോണും കൈപ്പറ്റിയത് സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് സുന്ദരയുടെ നടപടികളും വാക്കും വ്യക്തമാക്കുന്നുവെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു. ഈ ലഭിച്ച പണം ഉപയോഗിച്ച് സുന്ദര വീട് അറ്റകുറ്റപ്പണി നടത്തിയതും ബി ജെ പിയിൽ ചേരുന്നുവെന്ന് വാർത്താ സമ്മേളനം നടത്തിയതും എല്ലാം ഇതിന് തെളിവാണെന്നും ഈ വിധിന്യായം പറയുന്നുണ്ട്. എന്നാൽ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോടക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ കുറ്റവിമുക്തരാക്കിയത്. സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികൾ സമർപ്പിച്ച വിടുതൽ ഹർജിയിലായിരുന്നു കോടതി വിധി. വിചാരണ കൂടാതെ തന്നെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു കോടതി. ഈ യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്ക്, ഒപ്പം ബി ജെ പി മുൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണ ഷെട്ടി തുടങ്ങി 6 പേരെയാണ് ഇത്തരത്തിൽ വെറുതെ വിട്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നും, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഈ കേസ്. കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും അതുപോലെ തന്നെ കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപിച്ചായിരുന്നു
ഈ വിടുതൽ ഹർജി സുരേന്ദ്രൻ ഉൾപ്പെടെ നൽകിയത്. ഏതായാലും അത് ജില്ലാ സെഷൻസ് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഈ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ, അന്യമായി തടഞ്ഞു വെക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകമായിരുന്നു ഈ കേസ് എടുത്തിരുന്നത്. ടോം എസ് വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോടക്കേസിൽ കോടതി വിധിയിൽ അപ്പീൽ പോകുമെന്നാണ് പരാതിക്കാരൻ വി വി രമേശൻ വ്യക്തമാക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.